to our channel Nathoon Tips and Stitching. Mamuli Vesala, Adthur tips I can and Nirikina. In the Namka Karikina, Nala Namka Namada Vitile, Namda floor in a kasa that and the Kareo, Alanga Pua, Dirikina, Alco and the Lakininga. Are they any remove Chiam? Adu Namda detergeno, Alanga, the Paria Karagayanla, Chemikila, Donilla. നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഈ പറമ്പിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി അയ്യോ നില പൊട്ടി ചെലവൊക്കെ കഴിഞ്ഞു മുകളിലുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്ലോർ എങ്ങനെ എത്രയും വേഗം ക്ലിയർ ചെയ്യാം നമ്മുടെ അഴുക്കൊക്കെ കളഞ്ഞ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ വെല്ലിമിച്ചിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് വെല്ലിമിച്ചിട്ട് പോവാം നമുക്കിത് കുറച്ച് ഇരുമ്പുമുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് നല്ലത് ഇനിയിപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തവരെയൊക്കെയാണ് ഞാൻ പൊടിപ്പാൽ ഉപയോഗിക്കാം പക്ഷെ നല്ലത് കല്ലുപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഇരുമ്പുമുളിയും കല്ലുപ്പും കൂടിയിട്ട് മിക്സിയിൽ നന്നായി അരച്ച് നല്ല മാതിരി അരച്ചെടുക്കാം നമ്മുടെ മിക്സ് ഇവിടെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെല്ലിമിച്ചി മിശ്രിതം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയത് ക്ലിയർ ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു കഴുകാത്ത ഒരു സ്ഥലമാണ് സ്ഥിരമായിട്ട് അപ്പോൾ അതിവിടെ ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈവ് ഇഫക്റ്റ് ആണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെല്ലിമിച്ചി പറഞ്ഞാൽ ഇവിടെ ചെയ്തോന്ന് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലിയറായി നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ ഫ്ലോർ ക്ലീനിങ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും നിങ്ങൾക്ക് റിസൾട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരു ടിപ്പും കൂടി ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നുണ്ട് എന്താണെന്നും ആ അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ നാത്തൂൻ്റെ മകൻ്റെ ഷർട്ടാണ് അച്ചുട്ടിയുടെ ഇവിടുത്തെ സ്കൂളിൽ ഇല്ലാത്ത കാരണം ലോക്ക്ഡൗണൊക്കെ കാരണം ഇവിടെ നല്ല മേളാണ് ഇപ്പം മണ്ണിൽ കിടന്ന് ഉരുണ്ട വെള്ളക്ഷത്താണിത് അപ്പം ഇതെങ്ങനെ നല്ല വൃത്തിയാക്കി എടുക്കാം എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ സോപ്പ് പൊടിയും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറയും മണ്ണിൻ്റെ കറയും ചെളിയൊക്കെ പോയി നല്ല തൂവെള്ള ഷർട്ട് എങ്ങനെ കാണാമെന്നുള്ളതാണ് ഞങ്ങളിനി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഷർട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മുക്കിയിട്ട് നമ്മുടെ മെയിൻ സംഭവം ഇരുമ്പാൻപുളിയുടെ പഴുത്തതായാലും മതി കുറച്ച് കേടായിട്ടുള്ള ടൈപ്പുള്ളതായാലും നമുക്ക് പ്രശ്നമില്ല അത് നന്നായി പിഴിഞ്ഞ് നമ്മുടെ ഈ ഷർട്ടിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യേണ്ടത് നന്നായി തിരുമ്പി വയ്ക്കണം പിഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ഇത്തിരി നേരം ഒന്ന് മുക്കി വെക്കണം ഒരു അരമണിക്കൂറൊക്കെ മുക്കി വെച്ചാൽ മതിയാവും എന്നിട്ട് നമുക്കിതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണെന്നുള്ളത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അച്ചുട്ടിയുടെ ഷർട്ട് ഇതാ നമ്മൾ ഇരുമ്പുള്ളീര ഇതൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങളിത് ഇവിടെ പോക്കറ്റിൻ്റെ അവിടെയൊക്കെ നിറച്ച് കറി മണ്ണിൻ്റെ ചെളി ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തപ്പോൾ പോയി നമ്മൾ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും യൂസ് ചെയ്യാണ്ട് വാഷ് ചെയ്തപ്പോൾ പോയി നിങ്ങൾ നിങ്ങളുടെ കറിയുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇരുമ്പമുളിയിൽ അതിലൊന്ന് തിരുമ്പി നിങ്ങളൊന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് നോക്കി നോക്കുക നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലിയറിങ് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളൊരു എക്സ്ട്രാ
ഒരു ടിപ്പും കൂടി പറഞ്ഞായിരുന്നു, നമ്മുടെ തുണിമ്മ പറ്റുന്ന കറ എങ്ങനെ കളയാമെന്നും കൂടി ഞങ്ങൾ കാണിച്ചിരുന്നായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, കാരണം നമുക്ക് അധികം പൈസ ചിലവോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് ഇരുമ്പമുളി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ടൈമ് മതി ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് കമന്റ് ചെയ്തോളോ. അപ്പൊ അടുത്തൊരു ദിവസം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. വരുന്നവരെ ബൈ.